വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണം സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. മൂന്നാമത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ രണ്ട് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ മൂന്നാമത്തെ വീഡിയോ ആണ്. അപ്പൊ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് കുറച്ച് ജ്വല്ലറി അതല്ലെങ്കിൽ ഹെയർ സ്റ്റൈലിന് വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷൻ പ്രൊഡക്ട്സ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ ഈ ചെയ്തിരിക്കുന്നത് ഓണം ലുക്ക് ആണ് കേട്ടോ. ഓണം ലുക്ക് ഒരു രണ്ട് മൂന്നെണ്ണം ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ലുക്ക് ആണ്. ഇപ്പൊ ഇതൊരു വളരെ മിനിമൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു എന്താ പറയാ മേക്കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കൂടിപ്പോ ഒരു മൂന്നോ നാലോ പ്രോഡക്ട്സ് മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് ഒത്തിരി എന്താ ഇത്രയും നല്ല ഹെവി ആയിട്ട് തോന്നിക്കുന്ന നല്ല ലുക്ക് ചെയ്യാനായിട്ട് പറ്റും. അത് ചെറിയ കുട്ടികൾക്ക് മുതൽ വലിയ ആൾക്കാർക്ക് വരെയും ചെയ്യാൻ പറ്റിയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പാണ്. കണ്ടാൽ നിങ്ങൾക്ക് ചിലപ്പം ഫൗണ്ടേഷനും ഒരുപാട് എന്തെങ്കിലുമൊക്കെ അങ്ങനെ പുട്ടിയിട്ട മാതിരി തോന്നും. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. വളരെ മിനിമലായിട്ടാണ് നമ്മൾ ഈ ഒരു ലുക്ക് ചെയ്തേക്കുന്നത്. ഈ ലുക്ക് വീഡിയോ ഉടനെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഓണത്തിന് പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ ഒക്കേഷനും അങ്ങനെ വരുന്ന എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് ജ്വല്ലറി പിന്നെ നമ്മളെ ഹെയർ അക്സസറി അങ്ങനെ ആയിട്ടുള്ള റെക്കമെൻഡേഷൻ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ഇപ്പൊ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓളെന്ന ഓപ്ഷൻ കൊടുക്കണം. എങ്കിലാണ് നമ്മൾ ഇടുന്ന വീഡിയോസിന്റെ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ജ്വല്ലറീസ് തന്നെ തുടങ്ങാം. ആദ്യം നമുക്ക് ഗോൾഡൻ ജ്വല്ലറീസ് കാണിക്കാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളിപ്പോ സെറ്റിന്റെ സാരി ഉടുക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ ദാവണി ആയിരിക്കാം അല്ലെങ്കിൽ സെറ്റ് മുണ്ടും ആയിരിക്കും. അപ്പൊ അത് ഗോൾഡനും അതുപോലെ തന്നെ സിൽവറും ഒക്കെ വരുന്നുണ്ട്. ടിഷ്യൂ മെറ്റീരിയലില് കോട്ടൺ മെറ്റീരിയലില് അങ്ങനെ പല മെറ്റീരിയലിൽ വരുന്നുണ്ട്. എന്നിരുന്നാലും മെയിൻ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കരയായിരിക്കും. അതിപ്പോ സിൽവർ വരുന്ന കരയുണ്ട്, അതുപോലെ തന്നെ ഗോൾഡൻ കരയും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പം സൽവാർ എടുക്കുന്നവരുണ്ട്, ദാവണി എടുക്കുന്നവരുണ്ട്. അപ്പൊ അതിനെയൊക്കെ ഡിപെൻഡ് ചെയ്തിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ആക്സസറീസും കൂടി നമ്മൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല എലഗന്റ് ആയിട്ട് നല്ല ഗ്രാൻഡ് ലുക്ക് കിട്ടാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് ആദ്യം ഗോൾഡൻ കരയുള്ള ജ്വല്ലറി എന്താണ് ഔട്ട്ഫിറ്റിന് പറ്റിയിട്ടുള്ള ജ്വല്ലറീസ് കാണാം. അപ്പൊ ഗോൾഡൻ കരയുള്ള ഔട്ട്ഫിറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവന്തോ നമ്മൾ ഇടുന്ന ദുപ്പട്ട ആയിക്കോട്ടെ അതല്ലെങ്കിൽ സൽവാർ ആയിക്കോട്ടെ അതല്ലെങ്കിൽ നമ്മൾ ഇടുന്ന എന്താണ് ദാവണി സാരി സെറ്റ് മുണ്ടും ഇതിനൊക്കെ നമ്മൾ ഗോൾഡൻ കരയാണെന്ന് പറഞ്ഞ് വരുന്നെങ്കിൽ നമ്മൾ അതിനകത്ത് മാച്ചിങ് ആയിട്ട് കൊടുക്കുന്നത് എപ്പോഴും ഗോൾഡൻ ജ്വല്ലറീസ് ആയിരിക്കും. അപ്പൊ അതിന് പറ്റിയിട്ടുള്ള ജ്വല്ലറിയാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ ഇത്തിരിക്കുന്ന ഈ ഒരു ജുമുക്ക തന്നെയാണ് കേട്ടോ. നല്ല ഹെവി ആയിട്ടുള്ള ഒരു ജുമുക്കയാണ്. അപ്പൊ നമ്മൾ ഹെവി ആയിട്ടുള്ള ജ്വല്ലറിയാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഹെവി ആയിട്ടുള്ള ഒരു മാലയാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു കമ്മലിട്ടാൽ മതിയാവും. ഹെവി ആയിട്ടുള്ള നമ്മളൊരു എന്താ പറയാ ജുമുക്കയാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മാലയിട്ട് അതിനെ കൊണ്ടുവെക്കാനായി കൊണ്ടുപോകാം. അപ്പൊ അതായിരിക്കും കുറച്ചും കൂടി ഹൈലൈറ്റ് കേട്ടോ. അപ്പൊ ഞാൻ ഇട്ടിരിക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഗോൾഡൻ ജുമുക്കയാണ് കേട്ടോ. ഇത് വന്നിട്ട് ഞാൻ സീരിയസ് കളക്ഷനിൽ നിന്ന് ഒരു രണ്ടോ മൂന്നോ വർഷം മുന്നേ മേടിച്ചതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് ഓണം ലുക്കിൽ നമ്മൾ ഇത് കാണിച്ചിട്ടുണ്ട്. നല്ല ജുമുക്കയാണ്, ഇതുവരെ ഇതിന്റെ കളറൊന്നും ഫെയ്ഡ് ആയിട്ടില്ല. ഒത്തിരി പ്രാവശ്യം ഞാൻ ഇതിങ്ങനെ യൂസ് ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു അന്ന് മേടിക്കുന്ന സമയത്ത് ഒരു 200 or 300 ആ ഒരു റേഞ്ചിന് കിട്ടിയ നല്ല ജുമുക്കയാണ്. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ജുമുക്കയാണ് കേട്ടോ. അപ്പൊ ഇത് സാരിക്കൊപ്പം സൽവാറിനൊപ്പം ദാവണി സെറ്റിനൊപ്പം ഒക്കെയാണ് നിങ്ങൾ ഇടണമെന്നുണ്ടെങ്കിൽ ഇത് മാത്രം മതിയാവും കേട്ടോ. വേറെ നെക്ക് പീസ് ഒന്നും വേണ്ട. പിന്നെ നിങ്ങൾക്ക് ബാംഗിൾ വേണമെങ്കിൽ അത് നോക്കാം കേട്ടോ. അപ്പം ഫസ്റ്റ് എന്താണ് ജ്വല്ലറി ഇതാണ്. സെക്കൻഡ് ജ്വല്ലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും ഞാനൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത്. സൃഷ്ടി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ്. ഇതൊരു അറൌണ്ട് ഒരു 700 എബോവ് റേഞ്ച് വരുന്നുണ്ട്. അപ്പം ഇതും അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു ജുമുക്കയാണ് കേട്ടോ. ഇതും ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ നല്ലൊരു എന്താണ് കമ്മൽ മാത്രം മതിയോ, നെക്ക് പീസിന്റെ ആവശ്യം വരുന്നില്ല. അപ്പൊ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ജുമുക്ക. ഇതിനൊപ്പം മാലയൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് സിമ്പിൾ ആയിട്ടുള്ള ജുമുക്കാസ് മാത്രമായിട്ട് മേടിച്ചതാണ്. ഇതും ഇതും അങ്ങനെ മേടിച്ചതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് എന്താ പറയാ ജുമുക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് ഒരു നിങ്ങൾ എന്റെ നമ്മുടെ മെറ്റർണിറ്റി ഫോട്ടോഷൂട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ ഒരു ജ്വല്ലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതൊരു അടുക്ക് ജുമുക്കയാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ജുമുക്കയാണ്. ഇത് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഹെവി ആണോ എന്ന് വെച്ചാൽ കുറച്ച് ഹെവി ആയിട്ടുള്ള ജുമുക്കയാണ്. അതോടൊപ്പം തന്നെ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയാണ് ഈ ജുമുക്ക ഉണ്ടാവുക. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ജുമുക്കയാണ്.
ഞാനിത് രണ്ടോ മൂന്നോ പ്രാവശ്യം യൂസ് ചെയ്തു, കുഴപ്പമൊന്നുമില്ല. നല്ല ക്വാളിറ്റി ആണ് കേട്ടോ. ഇതാ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. നല്ല അടുക്ക് ചുമക്കയാണ്. നമുക്ക് ഒരു ട്രഡീഷണൽ ഡ്രസ്സിന്റെ ഒപ്പമൊക്കെ ഭയങ്കരമായിട്ട് മാച്ചിങ് ആയിട്ട് പോകുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ചുമക്കയാണ്. ഇതോടൊപ്പം ഇവർക്കുള്ള തന്നെ ഒരു നെക്ക് പീസും ഉണ്ട്. ഒരു നെക്ലേസ് പോലെയാണ് കേട്ടോ ഇത് വരുന്നത്. ഇതും സാരിക്കൊപ്പം നല്ല സിമ്പിൾ ആയിട്ടുള്ള കസവ് സാരിക്കൊപ്പം ആയിരിക്കും ഇത് കുറച്ചുകൂടെ. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇവിടെ ഇങ്ങനെ വർക്കൊക്കെ വരുന്ന സാരി ആണെന്നുണ്ടെങ്കിൽ ഇത്ര ഹെവി ആയിട്ട് ഇടേണ്ട. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗോൾഡൻ കസവ് വരുന്ന സാരിക്കൊപ്പം യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ഇതാണ് നെക്ക് പീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഇത് രണ്ടും കോംബോ ആയിട്ടുള്ളതാണ്. ഇതിന്റെ റേറ്റ് എനിക്ക് ഓർമ്മയില്ല. എനിക്കിത് പി ആർ ആയിട്ട് അവർ തന്നതാണ് കേട്ടോ. അത്യാവശ്യം നല്ല എന്താ പറയാ ഹെവി ആയിട്ടുള്ള ജ്വല്ലറിയാണ്. അപ്പൊ അതിന്റെ മാച്ചിങ് ആയിട്ടുള്ളത് തന്നെയാണ് ഇതിന്റെ കമ്പനി. ഇത് കോംബോ ആയിട്ടുള്ളതാണ് കേട്ടോ. ഇനി നിങ്ങൾ ബാംഗിൾ സെക്ഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ബാംഗിൾ നമുക്ക് ഒറ്റ കയ്യിൽ തന്നെ ഇട്ടാൽ മതിയാവും. രണ്ട് കയ്യിലും അങ്ങനെ ഇടേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ ഒറ്റ കയ്യിലാണ് ഇടണമെങ്കിലും നിങ്ങൾക്കിപ്പം നമ്മള് കുപ്പിവള ഏത് കരയുള്ള ഡ്രസ്സാണെങ്കിൽ കുപ്പിവള ഭയങ്കരമായിട്ട് മാച്ചിങ് ആയിട്ട് പോകും. അപ്പൊ റെഡ് കളറിലെ കുപ്പിവളയാണെങ്കിൽ അതിടാം, അല്ലെങ്കിൽ റെഡും ഗ്രീനും കൂടെ മിക്സ് ചെയ്തിടാം, അല്ലെങ്കിൽ ഗ്രീൻ മാത്രമായിട്ട് ഇടാം. പക്ഷെ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലെ നല്ലതായിട്ട് ഒറ്റ കൈ നിറച്ച് അങ്ങ് ഇടുക എന്നുള്ളതാണ് കേട്ടോ. ഇടത് ലെഫ്റ്റ് കൈയിൽ നിങ്ങൾക്ക് വാച്ച് കിട്ടുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ അതായിരിക്കും കുറച്ചും കൂടി നല്ല അടിപൊളിയായിട്ടുള്ളൊരു ട്രഡീഷണൽ ലുക്ക് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇതേപോലെ ഗോൾഡൻ ഇത് വരുന്ന വളയോ അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി കുപ്പിവളകൾ ഏതെങ്കിലും എൻ്റെ അടുത്ത് ഉണ്ടോ? എൻ്റെ അടുത്ത് റെഡ് ആണുള്ളത്. കഴിഞ്ഞ ഓണം, കഴിഞ്ഞതിൻ്റെ അങ്ങത്തെ ഓണത്തിന് ഞാൻ റെഡാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. നല്ല എന്താ പറയുക, രണ്ട് കയ്യിലും ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറേ നാളായി, നമ്മൾ ചെറിയ പ്രായത്തിലും മറ്റോ കുപ്പിവള യൂസ് ചെയ്തതാണ്. അതിന് പിന്നെ ഇപ്പോഴാണ് കുപ്പിവളയൊക്കെ മേടിച്ച് യൂസ് ചെയ്യുന്നത്. അപ്പം അത് ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ള ലുക്കായിരിക്കും കേട്ടോ. അപ്പൊ ഇത്രയാണ് ഞാൻ ഗോൾഡൻ ജ്വല്ലറി ആയിട്ട് നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ സിൽവർ കരയുള്ള ഡ്രസ്സിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ധാവണി ആയാലും എന്ത് ഔട്ട്ഫിറ്റ് ആയാലും സിൽവറിന്റെ ബേസ് നമുക്ക് അതിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയിട്ടുള്ളതാണ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഒരു എന്താ പറയാ നെക്ക് പീസ് ആണ് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഈ ഒരു നെക്ക് പീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സിമ്പിൾ ആയിട്ട് വന്നിട്ട് നല്ല വലിയൊരു എന്താ പറയാ ഒരു ലോക്കറ്റാണ് ഇതിനകത്ത് വരുന്നത്. കണ്ടോ, ഇത് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ്. നമ്മൾ സിൽവർ ഇട്ടിട്ട് നമ്മൾ ഇത് മാത്രം ഈ ഒരു മാല ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ള ലുക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് വളരെ സിമ്പിൾ ആയിട്ട് വന്നിട്ട് ഹെവി ആയിട്ടുള്ള ലോക്കറ്റാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊപ്പം നല്ല അടിപൊളിയായിട്ട് മാച്ചിങ് ആയിട്ട് പോകുന്നത്, നല്ല ഹെവി ആയിട്ടുള്ള ഇയറിങ്സ് നന്നായിട്ട് മാച്ചിങ് ആയിട്ട് പോകും കേട്ടോ. അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓക്സിഡൈസ് ബ്ലാക്ക് ഉണ്ടല്ലോ, ഇങ്ങനത്തെ ജുമുക്കാസ് വേണമെങ്കിൽ എടുക്കാം. അതല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ സെയിം സിൽവർ വരുന്നത് വേണമെങ്കിലും എടുക്കാം. ഇതുപോലെയുള്ള ബ്ലാക്ക് ഓക്സിഡൈസ് വരുന്ന ജുമുക്കാസ് ആണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. ഇതാണ്ട കണ്ടോ, ഇത് കുറച്ചും കൂടി ലെങ്തി ആയിട്ട് വന്നിട്ട് ഇങ്ങനെ ജുമുക്ക വന്നതാണ്. ഇത് രണ്ടും ഏകദേശം സെയിം ജുമുക്കാണ്, പക്ഷെ ഇത് സ്റ്റഡാണ്. ഇത് ഇങ്ങനെ ലെങ്തി ആയിട്ട് വന്നിട്ട് സ്റ്റഡിൽ ഇങ്ങനെ ലെങ്തി ആയിട്ട് വന്നിട്ടുള്ള ജുമുക്കാണ്. ഇത് രണ്ടും രണ്ട് വെറൈറ്റിയാണ്. പക്ഷെ ഇതുപോലുള്ള സിൽവർ കരയുള്ള ഡ്രസ്സിന്റെ ഒപ്പം അടിപൊളിയായിട്ട് മാച്ചിങ് ആയിട്ട് പോണ എന്താണ് ഡ്രസ്സ് എന്താണ് പറയാ ജ്വല്ലറിയാണ് ഇത് വന്നിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഹെവി ആയിട്ടുള്ള കമ്മലാണ് ഇട്ടണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള മാല ഇട്ടാൽ മതിയോ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇതേപോലെ ഇതൊരു സിമ്പിൾ മാലയാണ്. ലോക്കറ്റ് കുറച്ച് ഹെവി ആണെങ്കിലും അതിനോടൊപ്പം നല്ലതായിട്ട് മാച്ചിങ് ആയിട്ട് പോകണതാണ് ഇതുപോലുള്ള സിൽവർ എന്താ പറയാ ഇയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ട്രഡീഷണൽ ഡ്രസ്സിനോടൊപ്പം നമുക്ക് എപ്പോഴും എന്താ പറയാ ജുമുക്കാസ് ഒരു ഹൈലൈറ്റ് തന്നെയാണ്. ഇപ്പൊ ജുമുക്ക ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ജുമുക്ക എന്നെ ഫോളോ ചെയ്യാം കേട്ടോ. പിന്നെ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് എന്താണ് ഓക്സിഡൈസ്ഡ് ഗോൾഡ് ഉണ്ടല്ലോ, അത് വേണമെങ്കിലും ട്രൈ ചെയ്യാം. അതിപ്പോൾ സാധാരണ നമ്മൾ നേരത്തെ പറഞ്ഞ ഗോൾഡൻ കരയുള്ള ഡ്രസ്സാണിനൊപ്പം മാച്ചിങ് ആയിട്ട് പോകുന്ന ഒന്നാണ് ഈ ഒരു ഗോൾഡൻ ഓക്സിഡൈസ്ഡ് ആയിട്ട് വരുന്ന ഈ ഒരു ചോക്കർ. ചോക്കർ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നെക്ക് പീസ് എന്ന് വേണമെങ്കിലും പറയാം. ഒരു നെക്ലേസ് ടൈപ്പാണ് കേട്ടോ. ഇത് അടിപൊളിയായിട്ടുള്ള സംഭവമാണ്, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ നമുക്കിതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ കിലുക്ക് വരുന്ന ടൈപ്പ് ഉണ്ടല്ലോ, ഇതിൻ്റെ തന്നെ ഇയറിംഗും കിട്ടും കേട്ടോ. ഇതോടൊപ്പം ഇയറിംഗും ഉണ്ടായിരുന്നു, അത് എവിടെയാണെന്ന് അറിയില്ല. അപ്പൊ ഇത് നിങ്ങൾക്ക് ഗോൾഡിന്റെ ഒപ്പം സിൽവറിന്റെ ഒപ്പം മാച്ചിങ് ആയിട്ട് പോകും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ബ്ലാക്ക് മെറ്റലും കൂടി ഫിനിഷ് വരുന്നൊരു ബ്ലാക്ക് ഗോൾഡൻ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ജ്വല്ലറിയാണ്. അപ്പൊ ഇത് നമുക്ക് ഗോൾഡിന്റെ ഒപ്പം അതുപോലെ തന്നെ സിൽവറിന്റെ ഒപ്പം മാച്ചിങ് ആയിട്ട് പോകുന്നതാണ് ഈ ഒരു ഓക്സിഡൈസ് ആയിട്ടുള്ള ജ്വല്ലറി കേട്ടോ, ഗോൾഡൻ ഓക്സിഡൈസ്ഡ്. പിന്നെ വന്നിട്ട് ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് പക്കാ സിൽവർ ആണെങ്കിൽ എന്താണ് പക്കാ സിൽവർ ആണിത്. ഇത് വന്നിട്ട് നിങ്ങൾക്ക് സിൽവർ ഡ്രസ്സിന്റെ ഒപ്പം മാച്ചിങ് ആയിട്ട് പോകുന്നതാണ്. ഇതൊക്കെ ആമസോണിലും മീഷോയിലും ഒക്കെ അവൈലബിൾ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള റേറ്റിൽ കിട്ടും, ഒരു 300 റേഞ്ചിന്റെ ഉള്ളിൽ കിട്ടുന്നതാണ് കേട്ടോ. വളരെ അഫോർഡബിൾ ആണ്. ഒരുപാട് വർഷം നമുക്കിത് റീയൂസ് ചെയ്യാനും പറ്റിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നേരത്തെ കാണിച്ചതിന്റെ നമ്മൾ ഇതിന്റെ ഗോൾഡൻ ഓക്സിഡൈസ്ഡ് ആണ് കാണിച്ചത്. ഇത് സിൽവർ ആണ് കേട്ടോ, അതിന്റെ സെയിം സിൽവർ ആണ് വരുന്നത്. ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് മാച്ചിങ് ആയിട്ട് പോകുന്ന നെക്ക് പീസുകളാണ് കേട്ടോ. നന്നായിട്ടുണ്ടാവും.
പിന്നെ വന്നിട്ട് ഞാൻ കാണിക്കാനുള്ളത് ബാംഗിൾസ് ആണ്. അപ്പൊ അത് ഞാൻ പറഞ്ഞ മാതിരി തന്നെ നമുക്ക് സിൽവർ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള സിൽവർ അല്ലെങ്കിൽ ബ്ലാക്ക് ഓക്സിഡൈസ്ഡ് മാച്ചിങ് ആയിട്ട് പോകും. അപ്പൊ ഇത് വന്നിട്ട് കണ്ടോ ഒരു സെറ്റായിട്ടാണ് ഉള്ളത്. ഇത് എത്ര പീസ് ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. ഇതൊരു എണ്ണൂറ്റി 24 മറ്റോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു സെറ്റായിട്ട് നമ്മുടെ കൈ നിറച്ചിട്ട് ഇത് രണ്ടാമുള്ളൊരു സെറ്റായിട്ടാണ് നമ്മൾ ഇടുന്നതെങ്കിൽ നമ്മുടെ കൈ ഇവിടെ മുതൽ ഇവിടെ വരെ ഇങ്ങനെ നിറഞ്ഞിരിക്കും. അത് ഭയങ്കര അടിപൊളി ലുക്കായിരിക്കും കേട്ടോ അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ജ്വല്ലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ വന്നിട്ട് ഞാൻ ആദ്യം കാണിച്ചൊരു മാല ഉണ്ടല്ലോ, ഇതിൻ്റെ കൂടെ ഒരു ജുമുക്കയും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അത് വളരെ കുറച്ച് ചെറുതാണ്. അപ്പൊ അതെനിക്ക് എന്തോ കുറച്ചുകൂടെ വലുതായിരിക്കും മാച്ചിങ് ആവുമ്പോൾ പോണേന്ന് തോന്നി. ഇതിനോടൊപ്പം ഉണ്ടായിരുന്നതാണ് ഈ ഒരു ബാംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതും ഞാൻ സീസ് കളക്ഷനിൽ നിന്നോ മറ്റോ മേടിച്ചിട്ടുണ്ടായിരുന്നേന്. ഈ ഒരു 4 ബാംഗിള് അതുപോലെ തന്നെ ഈ ഒരു നെക്ക് പീസും പിന്നെ ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ഹെവി ആയിട്ടുള്ള ജുമുക്കയും കൂടി ഇട്ട് കഴിഞ്ഞാൽ സിൽവർ ഡ്രസ്സിന്റെ ഒപ്പം അടിപൊളിയായിട്ട് പോകും. പിന്നെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് വേറൊരു പ്രോഡക്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ ഏത് ഇൻസ്റ്റാപേജിൽ നിന്നാണെന്ന് ഞാൻ ഇപ്പോൾ ഓർമ്മിക്കുന്നില്ല. കുറേ നാളായി മേടിച്ചിട്ട് മേടിച്ച സമയത്ത് മറ്റോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നതെന്ന് എൻ്റെ ഓർമ്മ. നമ്മുടെ അൻഗ്ലെറ്റ് ആണ് കേട്ടോ, അതായത് കൊലിസാണ് വന്നിട്ട്. സിൽവർ കൊലിസാണ്, സിൽവർ ഒറിജിനൽ സിൽവർ അല്ല കേട്ടോ, ഓക്സിഡൈസ്ഡ് സിൽവർ ആണ് ഇത് വന്നിട്ട്. ബ്ലാക്ക് ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ഒരു സിൽവർ ആണ് ഇത്, കൊലിസാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള സംഭവമാണ്. ഇങ്ങനത്തെ കൊലിസ് ഇഷ്ടമുള്ളവർക്ക് ബ്ലാക്ക് അതായത് സിൽവർ കര വരുന്ന ഡ്രസ്സിന്റെ ഒപ്പം അടിപൊളിയായിട്ട് പ്രത്യേകിച്ച് ഓണം സീരീസ് അങ്ങനെയുള്ള ഈ വിഷു അങ്ങനെയുള്ള ഇതിനൊക്കെ അടിപൊളിയായിട്ട് മാച്ച് ആവുന്ന നല്ല അടിപൊളിയാണ്. നല്ല കേക്കാണ് കേട്ടോ ഇതിങ്ങനെ കണ്ടു. ഇത് അടിപൊളിയായിട്ടുള്ളൊരു എന്താ പറയാ സംഭവമാണ് കേട്ടോ. ഇത് വന്നിട്ട് കൂടുതലും സിൽവർ ഔട്ട്ഫിറ്റിനൊപ്പം ആയിരിക്കും കുറച്ചും കൂടി മാച്ചിങ് ആയിട്ട് പോകുന്നത് എനിക്ക് തോന്നി. ഗോൾഡിനേക്കാൾ ഉപരി സിൽവറിനൊപ്പം ആയിരിക്കും മാച്ചിങ് ആയിട്ട് പോകുന്നത്. ഇനി ഞാൻ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഹെയറിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സംഭവമാണ്. അപ്പൊ ഞാൻ 2-3 കാണിക്കാം നമുക്ക്. ചുരിദാറിന്റെ ഒപ്പം അതുപോലെ തന്നെ ധാവണി, അതുപോലെ തന്നെ പട്ടുപാവാട, അതുപോലെ തന്നെ നമ്മൾ ഇതുപോലുള്ള ഉടുപ്പും പാവാട അങ്ങനെയൊക്കെ ഇടുമല്ലോ. അപ്പൊ എപ്പോഴും ഓണത്തിന് നമ്മൾ എന്താ പറയാ കസവ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല, പല ഇതില് ധാവണി കളർ ഷെയ്ഡിലൊക്കെ അവൈലബിൾ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഡ്രസ്സിന്റെ ഒപ്പമൊക്കെ നമുക്ക് ഇതുപോലെ എന്താ പറയുക ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫ്ലവർ വെച്ചിട്ട് ഇതുപോലെ ഹെയർ അക്സസറി ഉണ്ടല്ലോ, ഹെയർ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത് വന്നിട്ട് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇതൊരു മുല്ലമൊട്ടിന്റെ പോലത്തെയാണ്. ഇതൊരു പിച്ചിപ്പൂവിന്റെ കണക്ക് ഒരു ഡിസൈൻ വരുന്നതാണ്. ഇതൊരു കനകാംബരത്തിന്റെ കളറിൽ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചാൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ വന്നിട്ട് ഇതാണ്. എനിക്കിത് അത്ര സാറ്റിസ്ഫാക്ഷൻ അല്ല കേട്ടോ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ഇത് ആമസോണിൽ നിന്ന് മേടിച്ച ഇത് അടിപൊളിയാണ് കേട്ടോ. ഇത് അടിപൊളിയായിട്ടുള്ള സംഭവമാണ്. ഏത് ഔട്ട്ഫിറ്റിന്റെ ഒപ്പവും അടിപൊളിയായിട്ട് പോകുന്നതാണ്. സിൽവർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഗോൾഡൻ കരയുള്ളതായിക്കോട്ടെ, ഏതിന്റെ ഒപ്പം ഈ രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സിൽവറിന്റെ ഒപ്പം നന്നായിട്ട് എരിച്ചു നിൽക്കും കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ നെക്സ്റ്റ്. ഇത് വന്നിട്ട് നമ്മുടെ മുടി ഇങ്ങനെ ബാക്കിലേക്ക് എന്താ പറയാ ഇങ്ങനെ പിരുത്തിട്ടിട്ട് ഇടുമ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള, കെട്ടി വെക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയാണ്. ഇനി നമ്മൾ ബാക്കിൽ ബൺ കെട്ടാണ് കെട്ടണേന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും നമുക്ക് അടിപൊളിയായിട്ട് വർക്കാവുന്നത് ഇതാ ഈ ഒരു സംഭവമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത് മറ്റേത് റെക്കമെൻഡ് ചെയ്യാത്തത്. അപ്പൊ നമ്മൾ ബാക്കിൽ ഇങ്ങനെ ഫ്രണ്ടിൽ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്തതിന് ശേഷം ബൺ കെട്ട് കെട്ടി ചെറിയ ബൺ പോലെ കെട്ടിയതിന് ശേഷം അവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ളതാണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ ഇതിങ്ങനെ ബാക്കിൽ ഇങ്ങനെ വെച്ചിട്ടതിന് ശേഷം ഇതിങ്ങനെ വെച്ച് അവിടെ അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ലുക്കായിരിക്കും കേട്ടോ. അപ്പൊ അത് അങ്ങനത്തെ ബൺ സ്റ്റൈലാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയിട്ടുള്ള ഒരു ഹെയർ അക്സസറിയാണ് ഇത്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചതാണ്. കറക്റ്റ് റേറ്റ് എനിക്ക് ഓർമ്മയില്ല, ഒരു 300 റേഞ്ചിനാണ് മേടിച്ചത്. പക്ഷേ അടിപൊളിയായിട്ടുള്ള സംഭവമാണ്. ഈ ഒരു പ്രോഡക്റ്റിന് പ്രൈസിന് ഈ ഒരു പ്രോഡക്റ്റ് വർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. പിന്നെ ഞാൻ ഇത് വീഡിയോ ചെയ്തിട്ട് എങ്ങനെ പോയാലും ഒരു 1.5 വർഷത്തിന് മേലെ ആയിട്ടുണ്ടാവും. പ്രഗ്നൻസിക്കൊക്കെ മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് മീഷോന്റെ ഹോൾ വീഡിയോയിൽ. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഒത്തിരി നാളായില്ലേ. അപ്പൊ അതുകൊണ്ട് ആ ടൈമിൽ മേടിച്ചാണ്. അപ്പൊ അടിപൊളിയായിട്ടുള്ള സംഭവമാണ്. ക്വാളിറ്റിയൊക്കെ നന്നായിട്ടുണ്ട്. വളരെ കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യുക, കാരണം അതിനകത്ത് സ്റ്റോണും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ ചെയ്യുക. അപ്പൊ ബേക്കിൽ ഇങ്ങനെ ബൺ പോലെ കെട്ടിയതിന് ശേഷം ഇതൊരു ഇലാസ്റ്റിക് പോലെയാണ്. ഇത് അതിന്റെ മേലെ പിടിച്ചിട്ടതിന് ശേഷം നിങ്ങൾക്ക് ബോബി പിൻ വെച്ചിട്ട് നന്നായിട്ട് സെക്യൂർ ചെയ്ത് വെച്ചു കൊടുക്കാം കേട്ടോ. ഇതിന്റെ ഇത് നമ്മൾ ഉൾ സൈഡ്, ബാക്ക് സൈഡ്, ഫ്രണ്ട് സൈഡ് ഇതുപോലെ ആയിരിക്കും വരിക. അടിപൊളിയായിരിക്കും ബൺ സൈഡ്. അത് കൂടുതലും ഇത് ചേരുന്നത് സിൽവർ സോറി ഗോൾഡൻ സാരിക്കൊപ്പം ഒക്കെ ആയിരിക്കും ചേരുന്നത് കേട്ടോ. സിൽവറിനേക്കാൾ ഉപരി ഇത് ചേരുന്നത് കൂടുതലും ഗോൾഡൻ ഇതിന് വരുന്നതിനായിരിക്കും. കാരണം ഇതിനകത്ത് വരുന്ന ആ ഒരു വർക്കും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. അതുപോലെ തന്നെ സാരിക്കായിരിക്കും ഏറ്റവും കൂടുതൽ മാച്ചിങ് ആയിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടുള്ള ലുക്കുകൾ നമുക്ക് വരുന്നുണ്ട്. എത്ര നാളോടെ ഞാൻ വിചാരിക്കുന്ന ഓണം സീരീസ് ചെയ്യണമെന്നുള്ള കാര്യം അങ്ങനെ ഫൈനലി നമുക്ക് ഇപ്പോഴാണ് പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതാണ്, ഇത്രയും റെക്കമെൻഡേഷൻ ആണ് എനിക്കുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമന്റ് ചെയ്യാം, നമുക്ക് അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് എന്തായാലും വീഡിയോ ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ, നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.